ഞാൻ നിന്റെ പെറ്റമ്മയാ. ദേവേട്ടൻ നിന്റെ അച്ഛനും. തറവാട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങളോടൊപ്പം നിൽക്കാതെ നീ ഊർമ്മളയോടൊപ്പം ആ നിൽക്കുന്നത്. അവളെന്താ നിനക്കുള്ള കൈവശം തന്നിരിക്കുകയാണോ? അമ്മയുടെ ഈ പരിഹാസം നിറച്ചുള്ള ചോദ്യം എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതിനുള്ള ഉത്തരം മറ്റൊരു ചോദ്യമായിട്ടേ എനിക്ക് തരാൻ പറ്റൂ. ചോദ്യം ഇതാണ്: തറവാട്ടിലൊരു പ്രശ്നം വന്നപ്പോ സ്വന്തം രക്തമായ എന്നോടൊപ്പം നിൽക്കാതെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംരക്ഷിക്കുന്നത് അർജുൻ ദേശായിയാണ്. അതിന് കാരണം ഏട്ടൻ നിങ്ങൾക്ക് കൈവശം തന്നതുകൊണ്ടാണോ? എന്താമ്മേ ഈ രാത്രിയില്? ഇത് തരാൻ വന്നതാ. അയ്യോ, ഞാനിതിന്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. വലിയ ഉപകാരം അമ്മേ, താങ്ക്സ് എ ലോട്ട്. ഇനിയും നിന്റേതായി വല്ലതും അവിടെ ഉണ്ടെങ്കിൽ നീ തന്നെ അവിടേക്ക് വരേണ്ടി വരും. ഇനി എന്നെ ആരും ഇവിടേക്ക് പ്രതീക്ഷിക്കണ്ട. അമ്മേ, ഒരു നിമിഷം. അമ്മ ഇപ്പൊ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ നേരാ, പക്ഷെ അതിന്റെ അർത്ഥം കേൾക്കണമെന്നില്ല. സംഭവിച്ചതിന്റെ അർത്ഥവും വ്യാകരണവും നോക്കിയിട്ട് ഇനി എന്താ പ്രയോജനം അബി? അല്ലെങ്കിൽ ആർക്ക്? ഏതായാലും ഒരു കാര്യം എനിക്ക് നിന്നോടും ഇവിടെയുള്ള എല്ലാരോടും പറയാനുണ്ട്. ഇവിടെ നടന്നത് ദേശായി ഫാമിലിയിലെ ഒരു അരമന രഹസ്യമാണ്. നാളെ അതൊരു അങ്ങാടിപ്പാട്ടാക്കരുത്. ആരും തന്നെ. ദേശായി ഫാമിലിയിലുള്ളവരോട് വിധേയത്വവും വിനയവും ബഹുമാനവും കാണിച്ചേ നാട്ടുകാർ നിന്നിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങനൊരവസ്ഥയും കൂടി അറിയുമ്പോ അവര് നമ്മളെ നോക്കി പരിഹാസം അടക്കി ചിരിക്കരുത്, കാർക്കിച്ച് തുപ്പരുതെന്നർത്ഥം. അമ്മ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ. എന്റെ അഭിഷേകിന്റെ വൈന്ന് നാട്ടുകാരും ഇവിടുത്തെ പിണക്ക് അറിയാൻ പോകുന്നില്ല. അമ്മ ബാക്കിയുള്ളവരുടെ നാക്ക് കൂട്ടിക്കെട്ടി വെച്ചാ മതി. അവിടെയുള്ളവരുടെ നാവ് ഞാൻ കെട്ടിവെച്ച് കഴിഞ്ഞു. പക്ഷേ എനിക്കോ നിനക്കോ കെട്ടാനോ തളയ്ക്കാനോ പറ്റാത്ത മറ്റൊരു മുതലുണ്ട് ഈ കുടുംബത്തിൽ. നിന്റെ സ്വന്തം അമ്മ മായാവതി. അവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാ മതി. ഇല്ല എങ്കി പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട വച്ചേ. ഇപ്പൊ തന്നെ പോലീസിൽ പോയി പരാതി കൊടുക്കാം. എന്റെ കയ്യിൽ നിന്നല്ലേ കുഞ്ഞു പോയത്. അതോർത്ത് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല. നമുക്കതിനെ കണ്ടുപിടിക്കണം കൊച്ചേ. പോലീസ് സ്റ്റേഷനിലോ എവിടാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ വരാം കൂടെ. നിങ്ങളുടെ സേവനം ആവശ്യമില്ല. പണിക്ക് നിന്ന് നിങ്ങൾ കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ തീരെ ശുഷ്കാന്തി കാണിച്ചില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പൊ വലിയ ആവേശം കാണിക്കുന്നത്? തൽക്കാലം അകത്ത് പോയി വേറെ വല്ല പണിയും നോക്ക്. ചെല്ല്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇന്നലെ രാത്രി നിന്റെ എടുത്തുചാട്ടോ സീൻ കൊളവാക്കിയത്. എടുത്തുചാടിയും വെല്ലുവിളിച്ചും അയാൾക്കെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എ പോലീസ്മാൻ ഈസ് ഓൾവേസ് എ പോലീസ്മാൻ, അത് നീ മറക്കരുത്. അതെ, അവൻ വേറൊരു പോലീസുകാരനല്ല, കള്ളന്മാർക്ക് കഞ്ഞിവെച്ച പോലീസുകാരനാ. കുട്ടിയെ ഓൾറെഡി ഓർമ്മളയ്ക്ക് നൽകി കോടികൾ വാങ്ങിയോന്നാ എന്റെ സംശയം.
എങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. ഊർമിളയ്ക്ക് വീണ്ടും കുട്ടിയെ കിട്ടിയ പിന്നെ ശീതളീ കഥയെന്ന് വെളിയില്ല, വെറും കറിവേപ്പില. ഏയ്, ആ മണ്ടത്തരം അയാൾ ഒരിക്കലും കാണിക്കില്ല. അയാൾക്കറിയാം സുകന്യ മോള് സ്വർണ്ണ മുട്ടയിടുന്ന ഒരു താറാവാണെന്ന്. അയാളതിനെ കാണിച്ചും കാണിക്കാതെയും ഓരോ തവണയും വില പേശും. പേടിച്ചും സെന്റിമെന്റ്സ് അടിച്ചും അവരത് എപ്പോഴും കൊടുക്കുകയും ചെയ്യും. ഏയ്, അതത്ര എളുപ്പമല്ലെന്നേ. പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് അയാൾക്ക് ഇപ്പോൾ അതിന് കഴിയില്ല. ആളിപ്പോ സസ്പെൻഷനല്ലേ, പോലീസ് വക അന്വേഷണവും നിരീക്ഷണവും കൂടെ ഉണ്ടാവുകയും ചെയ്യും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അയാൾ ഇന്നലെ വീണ്ടും നമ്മുടെ സഹായം ചോദിച്ചത്. ആ പറഞ്ഞതും ഒരു കണക്കിന് ശരിയാ. മുന്നോട്ട് പോണമെങ്കിൽ അയാൾക്ക് നമ്മുടെ സഹായം കൂടിയേ തീരൂ. പക്ഷേ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അയാൾ വെറുതെ ഇരിക്കോ? അവിടെയാണ് എന്റെ സംശയം. ഒരിക്കലുമില്ല, അയാൾ ഏതായാലും ഊർമിളയെ കോണ്ടാക്ട് ചെയ്യുന്ന തീർച്ചയാണ്. അത് നമുക്കറിയാൻ വഴിയില്ല. അതിനാണ് ഒരു പരിഹാരം കണ്ടുപിടിക്കേണ്ടത്. ആ അല്ലടി, നീയല്ലേ പറഞ്ഞത് വർഷ നിന്റെ ഫ്രണ്ടാണെന്ന്? അന്ന് ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടില്ലേ? ആ, അത് ശരിയാണല്ലോ. പക്ഷേ എന്തോ ഒരു പക്ഷേ. എടി, അത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ബന്ധോ? ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ഒന്നുമല്ല, എന്നാലും കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കുകയും കന്നന്തിരിവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പഠിത്തം കഴിഞ്ഞ് പിരിഞ്ഞ ശേഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി കണ്ടാലും വലിയ ഇന്റിമസി ഉണ്ടാവുന്ന സംശയ. ആർക്ക് വേണം ഇന്റിമസി ഒക്കെ? എടി, നമ്മൾ വർഷം ഒരു ടൂൾ ആക്കുകയല്ലേ? നീ പക്ഷേ കുറച്ച് അഭിനയിക്കേണ്ടി വരും, എങ്കിൽ നിനക്ക് ദേശായി കുടുംബത്തിൽ എൻട്രി ഉറപ്പാ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, എന്തു പറയുന്നു? ഇത്ര രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത് പതിവുള്ളതല്ലോ. അത് ശരിയാ, പതിവുള്ള പലതും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. എല്ലാം പുതുമകളല്ലേ, ജീവിതം പോലും. തനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയല്ലോ, എനിക്കതിന് കഴിഞ്ഞില്ല. ഐ വാസ് ടോട്ടലി ഡിസ്റ്റർബ്ഡ്. കുറച്ച് നേരം തിരിഞ്ഞു മറിഞ്ഞ് കിടന്നപ്പോ തലയ്ക്ക് പ്രാന്തായി, പിന്നെ ഇവിടെ വന്ന് നിന്നത്. കുറച്ചധികം മണിക്കൂറുകളായി. തെറ്റിദ്ധരിക്കണ്ട, ഞാനും ഉറങ്ങുമായിരുന്നില്ല. ഒരുപാട് കരഞ്ഞു തളർന്നപ്പോ ബോധം കെട്ട് കിടന്നതാ. ഇപ്പോ എണീറ്റെന്നേ ഉള്ളൂ. എണീറ്റ് ഉടനെ കിട്ടിയ കുത്തുവാക്കുകൾ കൂടി കേട്ടപ്പോ മനസ്സ് തകർന്നു. ഇനി പോയി കുളിക്കാം. ഊർമിളെ, ഇന്നലെ രാത്രി മനസ്സിൽ തട്ടി ഞാൻ ചിലത് തന്നോട് പറഞ്ഞു, അതിന്റെ മറുപടി താനും പറഞ്ഞു. ആ കേട്ടതിന് അനുകൂലമായതുകൊണ്ട് മാത്രമാണ് കുടുംബത്തിലെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. സ്വന്തം അമ്മ എതിർത്തിട്ട് പോലും. അന്നും ഇന്നും എന്നും എൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ തോക്കാതെ തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. ഇന്നലത്തെ സിറ്റുവേഷനിൽ തൻ്റെ തല കുനിയാതിരിക്കാൻ ഞാൻ കൂടെ നിന്നതും അതാണ്. പക്ഷേ ആ സിറ്റുവേഷനും ആ സന്ദർഭവും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും സത്യം എന്താണെന്ന്. പ്ലീസ്,
എനിക്ക് വാക്ക് തന്നതല്ലേ. ഉടനെ എന്നോട് ഇതൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. എന്നിട്ടും ഈ നേരം വെളുത്തപ്പോ എന്താ ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറിയത്? ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഭാര്യ ഞാനാണെന്ന ഞാൻ വിശ്വസിച്ചത്. ഇപ്പോഴും ആ വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ അവകാശം കൊണ്ട് ഞാൻ വീണ്ടും അപേക്ഷിക്ക. എല്ലാ സത്യവും ഞാൻ പറയാം. എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള എല്ലാ സത്യങ്ങളും. പക്ഷേ എനിക്ക് അല്പം കൂടി സാവകാശം തരണം. തന്നേ പറ്റൂ. ദയവ് ചെയ്ത് പറ്റില്ല എന്ന് പറയരുത്. ഇളയമ്മേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറ്റോ? അതോ ഞാൻ പോയിട്ട് പിന്നെ വരണോ? എന്താ കാര്യം? നീ ചോദിക്ക. കാര്യം മറ്റൊന്നുമല്ല, രാവിലെ എഴുന്നേറ്റ ഭർത്താവിന് ചായ കൊണ്ടുകൊടുക്കുന്ന പതിവ് എനിക്കുണ്ട്. ഇവിടെ അതിനുള്ള സംവിധാനമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാ മതി. അടുക്കള ഇല്ലാത്ത വീട്ടിൽ ചായ എങ്ങനെ ഉണ്ടാക്കുക? അടുക്കള ഇല്ലാത്ത വീട്ടിൽ ചായ എങ്ങനെ ഉണ്ടാക്കുക? നിങ്ങൾ മുതിർന്നവർക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനും വഴി കാട്ടാനും ഒക്കെ വലിയ ഉത്സാഹമാണ്. പക്ഷേ എന്റെ കാര്യത്തില് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞുകൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉണരുമ്പോ അതിന് വിശക്കും. മുതിർന്നവരെ പോലെ ഹോട്ടൽ ഭക്ഷണമൊന്നും അതിന് പറ്റില്ല. ഒന്ന് പാല് കാച്ചണമെങ്കിൽ അതിനുള്ള സൗകര്യമെങ്കിലും വേണ്ടേ? സൗകര്യം ഉണ്ടാക്കണം. നേരം പുലർന്നാലുടനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയായിരുന്നു. നമ്മളൊരു ഫ്ലാറ്റിലേക്ക് മാറിയാലും ആദ്യത്തെ ദിവസം ഇത്തരം അസൗകര്യങ്ങൾ ഉണ്ടാകും. അതിനെ സൗകര്യങ്ങളാക്കുന്നത് പതുക്കെ പതുക്കെയാണ്. ഞാൻ രാവിലെ തന്നെ എൻ്റെ ചില ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഹെൽപ്പും ചെയ്യും. അടുക്കള മുതൽ പൂജാമുറി വരെ ഇവിടെ ഈ താമസ സ്ഥലത്തുണ്ടാക്കും ഞാൻ. പറഞ്ഞത് മനസ്സിലായോ എൻ്റെ ഭാര്യയ്ക്ക്? നിങ്ങൾ വിഷമിക്കണ്ട, രാവിലെ നമുക്ക് ഓരോ ചൂട് ചായ കുടിച്ചോളാം. ഞാനിതാ വരുന്നു. സാറ് പോവാണോ? ഇത് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുതരാൻ വരുമായിരുന്നല്ലോ. എന്താ ഇത്? ഇത് ചായയാ. മുത്തശ്ശി പറഞ്ഞു സാറും ഭാര്യയും ഊർമിളാമ്മാടും ഒക്കെ അങ്ങ് ഉയരെയാ, ഇത് അങ്ങോട്ട് കൊണ്ട് തരണമെന്ന്. അതെന്താ മുത്തശ്ശി ഇപ്പൊ ചായ കച്ചവടം തുടങ്ങിയ? എന്താ ഒരു ചായക്ക് വില? അയ്യോ, ഇത് കച്ചവടത്തിനൊന്നും അല്ല, നിങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നു വിട്ടെന്നേ ഉള്ളൂ. എന്നാലേ ഇതിവിടെ ആവശ്യമില്ല. ഇതൊന്ന് മാത്രമല്ല, യാതൊന്നും താഴേന്ന് മുകളിലേക്ക് കൊടുത്തുവിടലെന്ന് മുത്തശ്ശിയോട് ചെന്ന് പറഞ്ഞേക്ക്. വേണ്ടെങ്കിൽ വേണ്ട സാറേ, ഞാനിതങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോളാം. പക്ഷേ
ഒരു കാര്യം ഈ സുസിലിക്ക് ഇപ്പോഴും പിടികിട്ടുന്നേ ഇല്ല. ചോദിച്ചാ സാറിന് ഉത്തരം പറയാൻ പറ്റുമോ? എന്താ? മറ്റൊന്നുമല്ല, ഇന്നലെ ഉച്ചയ്ക്ക് നാട്ടിലൊരു ആവശ്യമുള്ളതുകൊണ്ട് സുസിലി ഈ കുടുംബത്തിൽ നിന്ന് പോയതാ. ആ പോകുന്ന നിമിഷം വരെ ഇവിടെ ഈ ദേശായി കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോഴുണ്ട് കാര്യങ്ങൾ നേരെ തകിടം മറിഞ്ഞിട്ട. ചിലരെയൊക്കെ കാണാതെ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ദാ മുത്തശ്ശി പറയുന്നു അവരൊക്കെ ഇനി ഈ വീടിന്റെ മുകൾ നിലയിലാ താമസമെന്ന്. അതെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ഏഹ് ഒരക്ഷരം മിണ്ടുന്നില്ല. അതുകൊണ്ടാ ഇപ്പൊ സാറിനോട് ചോദിക്കുന്നത്. ഇനിയിപ്പോ സാറിന് ഉത്തരം പറയാൻ മടിയാണെങ്കിൽ പറയണമെന്നില്ല. വലിയ വലിയ വീടുകൾ സാധാരണമായിരിക്കും. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് മനസ്സിലാവാത്തതാ. പക്ഷേ മനസ്സിലാവുന്ന ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ സാർ മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങളിൽ ചിലരൊക്കെ ഇനി മുകളിലാണ് പുറത്തെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഏതൊരു താമസ സ്ഥലത്തും വേണ്ട ഒരു സ്ഥലമാണ് അടുക്കള. വെറും അടുക്കള ഉണ്ടായാൽ പോരാ, അടുക്കള സാധനങ്ങളും വേണം. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. എന്നും എനിക്ക് ചായപത്രം ചുമന്നുകൊണ്ട് അവിടെ നിന്ന് ഇവിടെയും ഇവിടെ നിന്ന് അവിടെയും നടക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുന്നതാ. അതിന് ഞങ്ങൾ ആരെങ്കിലും വന്ന് കാല് പിടിച്ചിട്ടല്ലോ നിങ്ങൾ ഈ ചായ കൊണ്ട് കെട്ടി കഴിഞ്ഞത്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അടുക്കള വേണോ ബാത്റൂം വേണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ദയവ് ചെയ്ത് സഹായിക്കാനായിട്ട് വലിഞ്ഞു കയറി വന്ന് ബുദ്ധിമുട്ടിക്കരുത്. മാത്രം അവിടെയുള്ളവരോടൊന്നും പറഞ്ഞാൽ മതി. അയ്യോ, ഇതൊരു വല്ലാത്ത വെട്ടിലേക്കാണല്ലോ എന്നെ പറഞ്ഞു വിട്ടത്. ആ അഭിഷേക് സാർ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അല്ല, എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദേശായി കുടുംബം രണ്ടും രണ്ട് പാത്രമായിരിക്കണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേശായി കുടുംബം രണ്ടും രണ്ട് പാത്രമായിരിക്കണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സിസിലിക്ക് മനസ്സിലാകാത്തത്? എന്നോട് ചോദിച്ചാ മതി, ഞാൻ മനസ്സിലാക്കി തരാം. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും രാവിലെ മുതലൊരു സംശയം. സിസില് ജോലി ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയാണോ അതോ മോളിലാണോ എന്ന്? അതിൽ ഇത്ര സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട്ടിലെ സർവാധിപ കാരണവര് ദേ ഈ നിൽക്കുന്ന അമ്മയാ. അമ്മ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പണി ചെയ്യാൻ നിൽക്കേണ്ടത് ഇവിടുത്തെ കിച്ചണില. മനസ്സിലാവുന്നുണ്ടോ സിസിലിക്ക്? മനസ്സിലായേ. ഇനി സിസിലിക്ക് തെറ്റില്ല. സന്തോഷം. എന്നെ സിസിലി പോയി സിസിലിയുടെ ജോലി നോക്ക്. ചെല്ല. വന്ന് വന്ന് ജോലിക്കാരികൾ പോലും പരിഹാസം പറഞ്ഞു തുടങ്ങി. എന്റെ ഗുരുവായൂരപ്പ, ഈ വീടിനെ ചേട്ടാനിയന്മാർ ചേർന്ന് രണ്ടായി പിരിക്കും മുമ്പ് എന്റെ ജീവൻ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. അമ്മേ, വല്യമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പൊ തന്നെ മുകളിലേക്ക് പോണം, അത്യാവശ്യം. എന്താ ഇത്ര വലിയ അത്യാവശ്യം? വേറൊന്നുമല്ല, വർഷേശിയുടെ കുഞ്ഞിനെ കാണണം എനിക്ക്. എന്നും അവളെ ഞാനാ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നേ. എന്നെ കണ്ടില്ലെങ്കിൽ കുഞ്ഞു കരയും. ഏയ്, അതൊന്നുമില്ലെന്നേ. ഒന്നാമത് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പിഞ്ചു കുഞ്ഞാത്,
കുളിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഊർമ്മളയുണ്ടല്ലോ അവിടെ, അവൾ നോക്കിക്കൊള്ളും കാര്യങ്ങള്. ഇല്ല വല്യമ്മ, നിങ്ങൾക്ക് വീട് ഭാഗം വയ്ക്കാം. ഈഗോയുടെ പേരിൽ ഗ്രൂപ്പ് തിരിച്ച് ആൾക്കാരെ മാറ്റി മാറ്റി താമസിപ്പിക്കാം. പക്ഷെ ഇതൊന്നും അറിയാതെയാ ആ കുഞ്ഞ് വളരേണ്ടെന്ന് ആലോചിക്കണം. ഞാൻ കണി കണ്ടുണരുന്നത് ആ കുഞ്ഞിനെയോ? എന്റെ താലോലിക്കലും സ്പർശവും അതിനും പെട്ടെന്ന് മനസ്സിലാവും. എനിക്കവളെ കാണണം, കണ്ടേ പറ്റൂ. വല്ലമ്മ എനിക്ക് പോണം, ഞാൻ പോയി കുഞ്ഞിനെ എടുത്തിട്ട് വരാം. നീ പറയുന്നതെല്ലാം 100% ശരിയാ. പക്ഷേ നമ്മൾ പെണ്ണുങ്ങളാ, ആണുങ്ങൾ വരച്ച വരെ കടന്നു പോകാൻ പാടില്ല. ആപത്താത്. എന്താപത്ത്? ഞാൻ ലക്ഷ്മണ രേഖ മുറിച്ച് രാവണന്റെ കൈകളിലേക്ക് പോവുമൊന്നുമല്ല. കരയുന്ന കുഞ്ഞിനെ ഒന്ന് എനിക്ക് എടുക്കണം, അത്രേ ഉള്ളൂ. ഈ കരച്ചിലിങ്ങനെ കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല വല്ലമ്മ. വളർത്താൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയാ ഞാനും. എനിക്ക് എന്റേതായ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാൻ പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വരും ഇപ്പൊ തന്നെ. നീ ഒരിടത്തും പോകുന്നില്ലെങ്കിലോ? കയ്യെത്തും ദൂരത്തെങ്കിലും ഇവരുടെ മനസ്സുകൾ ഇന്ന് 7 കടലുകൾ കക്കരെ. കണ്ണെത്തും ദൂരത്തെങ്കിലും കണ്ടിട്ടും കാണാതെ പോകുന്നിവർ ഒരു നാളെത്തുമോ? അകന്നുപോയ ആ ആനന്ദ നിമിഷങ്ങൾ